കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ മത്സരിക്കും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അഭിലാഷി നായർ ചേരുന്നു. അഭിലാഷ, എങ്ങനെയാണ് ഒടുവിൽ ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി തോമസ് ചാഴിക്കാടന്റെ പേര് കെ എം മാണി നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച വാർത്താക്കുറിപ്പ് അല്പസമയം മുമ്പ് പുറത്തിറക്കി. കേരള കോൺഗ്രസ് പി ജെ ജോസഫിന് സീറ്റില്ല എന്ന് മാണി വിഭാഗം ഉറപ്പിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു. കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ തന്നെ മത്സരിക്കും. ഇന്ന് മുഴുവൻ നീണ്ട പകൽ മുഴുവൻ നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് സ്ഥാനാർത്ഥിയായി തോമസ് ചാഴിക്കാടനെ കെ എം മാണി പ്രഖ്യാപിച്ചത്. ഇന്നലെ കേരള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗവും ഒപ്പം തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗവും കെ എം മാണി ചുമതലപ്പെടുത്തിയിട്ടാണ് പിരിഞ്ഞത്. അതിനുശേഷം ഇന്ന് കെ എം മാണി വിവിധ നേതാക്കന്മാരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തോമസ് ചാഴിക്കാടൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് പരസ്യമായി രംഗത്ത് വന്ന വി ജെ ജോസഫിന് സീറ്റ് നിഷേധിച്ചിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഇത് കേരള കോൺഗ്രസിൽ ഇനി ഉണ്ടാക്കാൻ പോകുന്ന സിംഹവികാസങ്ങളിലാണ് എല്ലാവരുടെയും കണ്ണ്. ജോസഫിനെ മത്സരിപ്പിക്കാവുന്നൊരു പൊതു അഭിപ്രായം യു ഡി എഫിൽ പ്രത്യേകിച്ചും കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഉമ്മൻചാണ്ടിയുടെ കെ എം മാണിയുടെ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾ ഇക്കാര്യം കെ എം മാണിയോട് സംസാരിച്ചതാണ്. പക്ഷേ കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് കെ എം മാണി വഴങ്ങിയില്ല. കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ കെ എം മാണി തന്നെ നിശ്ചയിച്ചു. കോട്ടയം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഉള്ള ആൾ തന്നെയായിരിക്കണം കോട്ടയത്തെ സ്ഥാനാർത്ഥി എന്ന ഒരു പൊതുധാരണ ഇന്ന് രാവിലെ തന്നെ പാർട്ടി എടുത്തിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഏറ്റുമാനൂർ മുൻ എം എൽ എ കൂടിയായ തോമസ് ചാഴിക്കാടനെ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. അഭിലാഷ്, അല്പം മുമ്പ് പ്രതികരിച്ചപ്പോഴും പി ജെ ജോസഫ് പറഞ്ഞത് ശുഭപ്രതീക്ഷയുണ്ട്, പാർട്ടി ചെയർമാൻ അനുകൂലമായ ഒരു തീരുമാനമെടുക്കാൻ എന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെയായിരുന്നു പി ജെ ജോസഫിന്റെ പ്രതികരണം. അതുകൊണ്ട് തന്നെ ജോസഫ് വിഭാഗത്തിന്റെ പി ജെ ജോസഫിന്റെ അടക്കമുള്ള തുടർന്നുള്ള നീക്കങ്ങൾ വളരെ ശ്രദ്ധേയമാകും. തീർച്ചയായിട്ടും കെ എം മാണിയുടെ വിഭാഗം ജോസഫിന് സീറ്റ് നൽകാനാകില്ല എന്ന് ഇന്ന് പരസ്യമായി നിലപാടെടുക്കുകയും ഇത് മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ പോലും ശുഭപ്രതീക്ഷയാണ് പി ജെ ജോസഫ് പ്രകടിപ്പിച്ചത്. കാരണം പി ജെ ജോസഫിന്റെ എല്ലാ പ്രതീക്ഷയും കോൺഗ്രസിന്റെ ഇടപെടലായിരുന്നു. പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട കേരളത്തിലെ നേതാക്കൾ തന്നെ പി ജെ ജോസഫിനെ കോട്ടയത്തെ സ്ഥാനാർത്ഥിയാക്കണം, വിജയ സാധ്യത കൂടുതലുള്ളത് പി ജെ ജോസഫിനാണ്, അതുകൊണ്ട് ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നൊരു പൊതു നിർദ്ദേശം കെ എം മാണിയുടെ മുമ്പിൽ വെച്ചിരുന്നു. ജോസഫിന്റെ പ്രതീക്ഷയും അതുതന്നെയായിരുന്നു. കോൺഗ്രസിന്റെ കൂടി ഈ സമ്മർദ്ദത്തിന് കെ എം മാണി വഴങ്ങും എന്നായിരുന്നു പ്രതീക്ഷ. ഒപ്പം തന്നെ ചില സഭാ മേലധ്യക്ഷന്മാരുടെ ഇടപെടലും പി ജെ ജോസഫ് നടത്തിയിരുന്നു. ഇതെല്ലാം തനിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കും എന്നായിരുന്നു പി ജെ ജോസഫ് കരുതിയിരുന്നത്. പക്ഷേ ഈ സമ്മർദ്ദങ്ങൾക്ക് കെ എം മാണിയും ജോസ് കെ എം മാണിയും വഴങ്ങിയില്ല എന്ന് വേണം നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കുവാൻ. തോമസ് ചാഴിക്കാടൻ തന്നെ കേരള കോൺഗ്രസിന് സ്ഥാനാർത്ഥി എന്ന് കെ എം മാണി വ്യക്തമാക്കുകയാണ്. ഏതായാലും ഇനി എന്ത് ജോസഫിന്റെ അടുത്ത നീക്കമേണ്ട എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് വളരെ മുമ്പ് തന്നെ മത്സരിക്കാൻ സന്നദ്ധനായി പി ജെ ജോസഫ് പരസ്യമായി രംഗത്ത് വരികയായിരുന്നു. ത്രിപുരയിൽ ഒരു വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. തുടർന്ന് കോൺഗ്രസുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചാ വേളയിലെല്ലാം തന്നെ താൻ മത്സരിക്കാൻ തയ്യാറാണ്, ഇടുക്കിയിലോ കോട്ടയത്തോ ചാലക്കുടിയിലോ മത്സരിക്കണം, രണ്ട് സീറ്റ് കേരള കോൺഗ്രസിന് വേണം എന്നൊരു നിലപാടുമായി വന്നതും, പിന്നീട് ഒരു സീറ്റ് മാത്രമാണ് കേരള കോൺഗ്രസിന് ഉള്ളതെങ്കിൽ പോലും താനായിരിക്കും മത്സരിക്കുക എന്നൊരു പൊതു സന്ദേശം പാർട്ടി അണികൾക്കടക്കം പി ജെ ജോസഫ് നൽകിയിരുന്നു. ജോസഫിന്റെ ഈ സ്ഥാനാർത്ഥിത്വ സംബന്ധിച്ചുള്ള അവകാശവാദത്തെ കെ എം മാണി അംഗീകരിച്ചില്ല. കെ എം മാണി പറയുന്ന പ്രധാനപ്പെട്ട വാദം ഇത് കേരള കോൺഗ്രസിന്റെ സീറ്റാണ്, മാണി വിഭാഗം ദീർഘനാളായി കൈവശം വെച്ചിരിക്കുന്ന സീറ്റാണ്, ഇത് പാർട്ടിയിൽ പുതുതായി ലഭിച്ചു വന്ന ജോസഫ് വിഭാഗത്തിന് നൽകുക അസാധ്യമാണ് എന്നൊരു നിലപാടാണ് കെ എം മാണി സ്വീകരിച്ചിരിക്കുന്നത്. മാണി വിഭാഗത്തിന്റെ മുഴുവൻ പ്രധാനപ്പെട്ട നേതാക്കളും സമാന നിലപാട് തന്നെയായിരുന്നു. ഇന്ന് പാലായി കെ എം മാണിയുടെ വസതിയിൽ കേരള കോൺഗ്രസിന്റെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലത്തിന്റെയും പ്രസിഡന്റുമാരടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ വിളിച്ചു വരുത്തിയിരുന്നു. ഈ ഏഴ് നിയോജക മണ്ഡലം കമ്മിറ്റിയും ഒരുമിച്ച് പി ജെ ജോസഫ് സ്ഥാനാർത്ഥിയാകരുത്, പാർലമെന്റ് മണ്ഡലത്തിലുള്ള മറ്റാരെങ്കിലും മത്സരിക്കണം എന്നൊരു പൊതു അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്.